നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ ആ 40 ഏക്കർ സ്ഥലം ഇനി ഇവർക്ക് സ്വന്തം. ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് റദ്ദാക്കി ചെന്നൈ ഹൈക്കോടതി. മമ്മൂട്ടിയും ദുൽഖറും ആഹ്ലാദത്തിൽ. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിൽ ഒരടി പോലും പതറാതെ രണ്ടും കൽപ്പിച്ചായിരുന്നു താരം വാങ്ങിയ ഭൂമി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. മലയാള സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയുടെയും മകൻ ദുൽഖർ സൽമാന്റെയും ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ചെന്നൈ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള ചെന്നൈ ചെങ്കൽപ്പെട്ട് കറുപ്പഴിപ്പള്ളത്തിനടുത്തുള്ള 40 ഏക്കർ സ്ഥലം നേരത്തെ സംരക്ഷിത വനഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തമിഴ്നാട് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതോടെ വർഷങ്ങളായി ആ 40 ഏക്കർ സ്ഥലത്തിന് വേണ്ടിയുള്ള താരങ്ങളുടെ നിയമ പോരാട്ടം അവസാനിച്ചിരിക്കുകയാണ്. അത് വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 1997 മമ്മൂട്ടി കറുപ്പഴി പള്ളത്തിനടുത്തുള്ള പ്രദേശത്ത് 40 ഏക്കർ സ്ഥലം കാപാലിപ്പിള്ള എന്നയാളിൽ നിന്ന് വാങ്ങുന്നത്. തുടർന്ന് 2007 ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ സംരക്ഷിത വനഭൂമിയായി ഈ സ്ഥലത്തെ പ്രഖ്യാപിച്ചത്. ഉത്തരവിനെതിരെ അതേ വർഷം തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് മമ്മൂട്ടി അനുകൂല വിധി നേടിയിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് സ്വമേധയാ പുനഃപരിശോധിച്ച് ഭൂമി പിടിച്ചെടുക്കാൻ 2020 മെയ് മാസത്തിൽ കമ്മീഷൻ ഓഫ് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ നീക്കം തുടങ്ങിയതോടെ മമ്മൂട്ടി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ വർഷം ഓഗസ്റ്റിൽ ഹർജി പരിഗണിക്കാനെടുത്തപ്പോൾ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി കമ്മീഷണർ ഓഫ് ലാൻഡ് അഡ്മിനിസ്ട്രേഷന് നിർദ്ദേശം നൽകിയിരുന്നു. ഹർജി വീണ്ടും ചൊവ്വാഴ്ച പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ലാൻഡ് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് ഇളന്തിരിയൻ ഉത്തരവിട്ടത്. കേസ് ചൊവ്വാഴ്ച വാദം കേട്ടപ്പോൾ ലാൻഡ് അഡ്മിനിസ്ട്രേഷന്റെ നടപടി ശരിവെച്ചുകൊണ്ട് സർക്കാർ അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി. സ്വകാര്യ സ്ഥലമാണ് മമ്മൂട്ടിയും ദുൽഖറും വാങ്ങിയതെന്ന് അവർക്കു വേണ്ടി ഹാജരായ അഭിഭാഷകനും വാദിക്കുകയുണ്ടായി. വാദം ഏറെ സമയം നീണ്ടു നിന്നിരുന്നു. തുടർന്നാണ് ജസ്റ്റിസ് ലാൻഡ് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് പൂർണ്ണമായി റദ്ദാക്കി ഉത്തരവിട്ടത്. മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും വിശദീകരണം കേട്ട ശേഷം കമ്മീഷണർ ഓഫ് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ 12 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ ഉത്തരവിറക്കാമെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.